എന്നാലും ദൈവത്തിന് മുമ്പിൽ വെച്ച് ഇങ്ങനെ ഒരു പോക്കർ തരം ഉണ്ടായല്ലോ എന്റെ തമ്പുരാനെ. ആകാശത്തിന് തീനാളം ഇറക്കുമെന്ന് പറയുന്ന കാലം വരാറായോ? ഇതിന്റെ ഒരു മുടിഞ്ഞ വേദോപദേശം. മോളെ സൂസി, നീ എന്നിച്ചിരി കാപ്പി അനത്തിയെ. ശരി മോളിക്കുട്ടി. എന്നാ മച്ചി? നീ ആ ചായപ്പിന്റെ താക്കോൽ ഇങ്ങോട്ട് എടുത്തോ. ചേച്ചി, ആ ചായപ്പിന്റെ താക്കോൽ എവിടെ? ഈ അമ്മച്ചിക്ക് ഇത് എന്നാ സുഖേടാ? അമ്മാച്ചന്മാർ വന്നിട്ട് പോലും തുറന്നു കൊടുക്കാത്ത ചായ്പ ഒരച്ഛനെ കൊണ്ടുവന്ന് വെഞ്ചരിപ്പിക്കു പോലും ചെയ്തിട്ടില്ല. ഈ ഗജബോക്രിയാണോ ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോണേ? കുഞ്ഞച്ച, എന്റെ മൂത്ത മോളെ കെട്ടിച്ച് മണവാളിനും മണവാട്ടിക്കും കൂടി താമസിക്കാനാ ഈ ചായ്പ്. നിന്നെയാ ഞാൻ ആദ്യമായിട്ട് ഇതിനകത്ത് കേട്ടുന്നത്. അതിനെന്നാ എന്നെ കളികണ്ട ബഹുവിശേഷമാന്നാ പറയുന്നേ. എന്നാലും വേണ്ട ചേട്ടാ, നിങ്ങളൊരു നല്ല ഉദ്ദേശത്തില് നല്ല കാര്യത്തിന് വേണ്ടി പണിതല്ലേ. അതിൽ എന്നെ പോലെ ഒരു ഗജപോക്കിരിയെ കയറ്റിയ ശരിയാവത്തില്ല. ഒരു കുഴപ്പമില്ല, കുഞ്ഞച്ഛനെ പറ്റി ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ദൈവം അയച്ചു തന്ന ദൈവദൂതനെ പോലെയാ. ബാ. ഒരു ദൈവദൂതൻ. എന്തായാലും ഇത് വലിയൊരു അക്രമായി പോയി. ആ കാന്തരപ്പള്ളി പാപ്പനെ ഞാനൊന്ന് കാണട്ടെ. അവന്റെ വാരിയല് ഞാൻ എടുത്തോണ്ട് വന്നു തരാം പോരെ. അവനൊക്കെ ഇതിന്റെ മൂർത്തി എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. അതിന്റെ ആവശ്യം വരികയല്ല, വരണ്ടു പോയല്ലേ. ദൈവം സഹായിച്ച് തല്ലുകൊണ്ടവരൊക്കെ തിരിഞ്ഞു നോക്കാതെ ഓടുകയായിരുന്നു. കേട്ടോ മതി, എന്റെ ആദ്യത്തെ ഇടി കൊണ്ടവനുണ്ടല്ലോ, അവന്റെ പേര് പഞ്ചായത്ത് മെമ്പർ കുമരകം കൊച്ചു പാപ്പി. അവനൊരു ആറു മാസമെങ്കിലും ആശുപത്രി കിടക്കേണ്ടി വരും. അത് പിന്നെ അമ്മാതിരിയുള്ള ഇടിയല്ലായിരുന്നു. ചേച്ചി കാപ്പിയായോ? നീ അയാളുടെ അടുത്തെങ്കിലും പോയി നിൽക്കരുത്. നിന്നാലെന്താ, അയാൾ പിടിച്ച് തിന്നോളയോ? നീ പ്രായമാവുമ്പോ ആ മരം കയറി മറിയാമ്മ പോലെ ആവുന്ന ലക്ഷണമാ. നാ കൂപ്പി. ഇതുവരെ നീ എന്താ കല്യാണം കഴിക്കാതിരുന്നത്? ഞാനൊരു അനാഥനും ബോക്കിരി ആയതുകൊണ്ട് എനിക്കാരും പെണ്ണ് തരികയാലും നീ, ഞാൻ എന്നാ ചെയ്യാനാ? എന്നാലും ഒരു പെണ്ണൊക്കെ വേണ്ടേ? ഓ, രണ്ടു മൂന്ന് പെണ്ണുങ്ങളുടെ കൂടെ ഞാൻ പുറത്തതാ, ഒന്നും ഗുണമില്ല. കൊറേണ്ണ എന്നെ ഇട്ടേച്ചും പോയി, ബാക്കിയുള്ളതിനെ ഇട്ടേച്ചും ഞാൻ ഉഞ്ഞു പോകുന്നു. ഏ, നിന്നെ മഹറോൻ ചെല്ലേണ്ട ജാതിയാണല്ലോടാ. അതിന് മഹറോൻ ചെല്ലാൻ ഞാൻ പള്ളി കയറിട്ടുണ്ട്. നിനക്ക് ദൈവവിശ്വാസം ഉണ്ടോ? നീ കമ്മ്യൂണിസ്റ്റ് ആണോ? ഞാൻ കമ്മ്യൂണിസ്റ്റും അല്ല, കോൺഗ്രസും അല്ല. കുറച്ച് സ്ഥലം വാങ്ങി മാന്യമായിട്ട് ജോലി ചെയ്ത് കുടുംബത്തിൽ പറഞ്ഞ ഒരു പെണ്ണിനെയും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണമെന്ന് തന്നെ കുഞ്ഞച്ചന്റെ ആഗ്രഹം. പക്ഷെ അത് നടക്കുന്ന ലക്ഷണമില്ല. ഇനിയും വരാം. നീ ഇപ്പൊ എവിടാ താമസിക്കുന്നേ? താമസിക്കാനൊന്നും ആയിട്ടില്ല, അന്വേഷിച്ചോണ്ടിരിക്കുക. ഈ കാന്തരപ്പള്ളി പാപ്പന്റെ അവിടെ തരാന്ന് പറഞ്ഞതാ. ഇനിയിപ്പൊ ഈ അവിടെ ബഹളമൊക്കെ ആയസ്ഥിതിക്ക് വേറെ എവിടെയെങ്കിലും നോക്കണം. ഞാൻ വരട്ടെ മച്ചി. എന്നാ ചെല്ല്. കേട്ടോ, എനിക്കൊരു ബുദ്ധി. പെൺബുദ്ധി പിൻബുദ്ധി എന്നാ പറയുന്നത്? എനിക്ക് ഈ വർത്താനം പിടിക്കത്തില്ല കേട്ടോ. ഇപ്പൊ തന്നെ കാഞ്ഞിരപ്പള്ളി പാപ്പം ബഹളം ഉണ്ടാക്കി, ഇതുകൊണ്ട് ഇത് തീർന്നെന്ന് വിചാരിക്കാവോ? ഇല്ല, ഈ ചായ്പ ഏതായാലും വെറുതെ കിടക്കില്ലേ. മോളിക്കുട്ടിയുടെ കല്യാണം കഴിയുന്നിടം വരെ ഇവനെ കെട്ടി താമസിപ്പിച്ചാലോ? എടി ആൾക്കാര് കെട്ടിക്കാറായ രണ്ട് പെൺകുട്ടികൾ. അതേ, എന്റെ പിള്ളാരാ, അവര് പിഴയ്ക്കത്തില്ല. നമ്മുടെ വീട്ടിൽ കടിക്കുന്ന ഒരു പട്ടിയെ വളർത്തുന്നുണ്ടെന്ന് വിചാരിച്ചാ മതി. അവൻ അവിടെ കിടന്നേച്ച് എഴുന്നേറ്റ് പോന്നെ പൊയ്ക്കോട്ടെ. ആ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഒന്നും ആലോചിക്കണ്ട, ഞാൻ ആലോചിച്ചു. കുഞ്ഞച്ചൻ ചേട്ടൻ. ആ സാധനങ്ങളൊക്കെ ഇടയ്ക്ക് വെക്കണാവേ. അമ്മച്ചിയൊക്കെ അങ്ങോട്ട് വന്നല്ലോ. ഞാനതിന് അമ്മച്ചിയെ കാണാൻ വന്നതല്ല. പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ സത്യത്തില് പെരുന്നാളിന്റെ അന്ന് തുടങ്ങി, അല്ല ആദ്യം ഞാൻ വേദപാഠ ക്ലാസിന്റെ അവിടെ വെച്ച് കണ്ട അന്ന് തുടങ്ങി മോളിക്കുട്ടി ശ്രദ്ധിക്കുന്നു. എന്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു പെണ്ണ്, പക്ഷെ ഞാൻ അവിടെ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് കണ്ടുവെന്ന് തോന്നിയത് അന്ന. നിനക്ക് വേണ്ടിയാ ഞാൻ ആ പള്ളിയിൽ അടിപിടി ഉണ്ടാക്കിയത്. നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാ ഇപ്പോ ഇവിടെ താമസിക്കുന്നേ. അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ എന്റെ അപ്പച്ചനോടോ?
മോളിക്കുട്ടിയെ ഇത്തിരി തീ വേണം വീടിക്ക്. മോളിക്കുട്ടിയെ ഇത്തിരി തീ എടുത്തു കൊടുക്കടി. ഞാൻ ആ വെട്ടത്ത് എവിടെ വെച്ചു? എന്നാ തടി വെച്ചത്? ഈ പ്രിൻസിപ്പൽ കുഞ്ഞച്ചൻ സാറിന്റെ വീടല്ലേ ഇത്? നീ ഏതാ? ഞാൻ പിന്നെ ഇത്. എന്താ അവിടെ ഒരു ശബ്ദം? അതേ ഇത്തിരി തേന മലന്തേൻ ഈ ജയിലിൽ സിമന്റ് തറ അല്ലായിരുന്നു. ഒരു മൂന്നാല് കൊല്ലം അങ്ങോട്ട് കഴിഞ്ഞപ്പം വാദത്തിന്റെ ഒരു ഇളക്കം. അപ്പൊ എന്റെ കൂടെ ജയിലിൽ ഒരു വൈദ്യരുണ്ടായിരുന്നു. പുള്ളിയും ജീവവരെ എന്തുവാ, ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ തേനും ചെറുനാരങ്ങയും ചേർത്ത് കഴിച്ച വാദത്തിന് ഫസ്റ്റാന്നാ പറഞ്ഞു. വാദത്തിന് ഇതൊക്കെ മതിയില്ലേ? ഓ ബിരിയാണി ആർക്കറിയാം ഇതൊക്കെ. എടാ കുരുത്തം കെട്ടവനെ വിളിച്ചു കൂവിയാണടാ കൊണ്ടുവരുന്നത്. ഇത്രയും വലിയ കൊടിമൂത്ത ചട്ടം പേടിച്ച് കള്ള് കുടിക്കണമെങ്കിൽ അത് പാത്രം വന്നിങ്ങാന്ന് ഞാൻ പറഞ്ഞ. ഈ പെണ്ണ് പറയുന്ന കേട്ടോ, കുഞ്ഞുജ. അതെ വാദത്തിന് വന്തേനും കുറുന്തോട്ടിയും പിന്നെ ഇളങ്കളും കൂടെ ചേർത്തിട്ടൊരു ഒരു അല്ല, ഈ ഇളങ്കളിനകത്ത് കുറുന്തോട്ടിയും കൊട്ടൻ ചുക്കാതിയും കൂടെ ചേർത്തിട്ട് വേറൊരു തരം മതിയടാ. കുഞ്ഞച്ചോ, കുഞ്ഞച്ചിനെ എവിടെ കയറ്റി താമസിപ്പിച്ചു എന്നുള്ളതും ഞങ്ങളൊക്കെ നന്നായി പെരുമാറുന്നു എന്നുള്ളതും നേര് തന്നെയാ. കെട്ടുപ്രായമായ പെൺകുച്ചുങ്ങളുള്ള വീടാ, നേരം വിളക്കുകയും അത് ഞായറാഴ്ച ഇവിടെ ഇരുന്ന് ഇങ്ങനെ കണ്ടുപിടിക്കാൻ ഒക്കെയല്ല ഉള്ളത് പറയാമല്ലോ. അല്ലല്ല ഞാൻ പറഞ്ഞേക്കാം, ഇതിവിടെ പറ്റിയല്ല. അല്ല നീ ഇതെന്ത് ഭാവിച്ചാ? ചേട്ടാ ഉള്ള കാര്യം പറയാമല്ലോ, ഇത് വാദവുമല്ല വന്തേനുമല്ല കൊട്ടൻ ചുക്കാതിയുമല്ല, കള്ള ശീലിച്ചുപോയി. ഞായറാഴ്ച ആവുമ്പോ കുടിച്ചു കുടിച്ച് ബോധം കെട്ട് കിടന്ന് ഉറങ്ങും. നിനക്കപ്പം പള്ളിപ്പോക്കും കുർബാനയും ഒന്നും ഇല്ലടാ. അതിന്റെയൊക്കെ പ്രായത്തിൽ ഉപദേശിച്ചു തരാൻ വല്ലവരും വേണ്ടേ? എനിക്കൊന്ന് നന്നാകണമെന്നുണ്ട്, ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ട് പറയുക. ചട്ടം വിത്തരവും നിർത്തി എല്ലാം നിർത്തി ഈ ഗ്രാമത്തിലേക്ക് പോകുന്നതും അതിന് തന്നെയാ. പക്ഷേ ഒന്ന് നിയന്ത്രിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോ ഇതൊക്കെ അങ്ങ് നിന്നുപോകും. ചേട്ടാ നിനക്ക് നന്നാവണമെന്നും കൊണം പിടിക്കണമെന്നും ശരിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ തന്നെ കൊണ്ടുപോയി കുംസാരിപ്പിക്കാം. തന്നെയുമല്ല ഇടയ്ക്കിടയ്ക്ക് ധ്യാനം വരും, അതിലും സംബന്ധിക്കണം. സംബന്ധിക്കാവോ? ദേ എന്നോട് ഈ മണഗുണ വർത്താനം പറയരുത്, ചെയ്യാമെന്ന് പറഞ്ഞ ചെയ്തിരിക്കണം. ദൈവത്തിന് മുമ്പിൽ തട്ടിപ്പ് കാണിക്കരുത്. ഇല്ല ഞാൻ കുംഭസാരിക്കാം, കുർബാന കൈക്കൊള്ളാം, ചേട്ടന്റെ ഉപദേശം അനുസരിച്ച് നടന്നോളാം. ഇപ്പൊ ഈ തെറ്റിന് മാപ്പ്. നിന്റെ പാപങ്ങളെല്ലാം ദൈവത്തിന്റെ പ്രതിപുരുഷനായ പുരോഹിതനോട് പറയൂ കുഞ്ഞച്ച. യഥാർത്ഥമായ പശ്ചാത്താപത്തോടും അനുതാപത്തോടും കൂടി നീ പശ്ചാത്തപിച്ചാൽ ദൈവം നിന്നോട് ക്ഷമിക്കും. പത്ത് കൽപ്പനകളിൽ എന്തെങ്കിലും നീ ലംഘിച്ചിട്ടുണ്ടോ? പത്ത് കൽപ്പനകളെന്ന് പറയുമ്പോ നീ മോഷ്ടിച്ചിട്ടുണ്ടോ? ഓ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും നീ ബഹുമാനിക്കാതിരുന്നിട്ടുണ്ടോ? മാതാപിതാക്കളില്ല, അനാഥമന്ദിരത്തിലാവണം. പിന്നെ എടുത്തു വളർത്തിയത് അത്. അപ്പോ അദ്ദേഹമാണല്ലോ നിന്റെ പിതാവെന്ന് പറയുന്നേ, ആ പിതാവിനെ നീ നിന്ദിച്ചിട്ടുണ്ടോ? നിന്ദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാ വാക്കുകൊണ്ടോ മറ്റോ? വാക്കുകൊണ്ടോ നിന്ദിച്ചിട്ടില്ല. പിന്നെ അങ്ങേര് കുരിശും തൂക്കിയിട്ടുള്ള പ്രാർത്ഥിച്ചു നിന്നപ്പോ ഒരു കല്ലെടുത്തെറിഞ്ഞു തല പൊട്ടി ചോര വന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ദുർഗുണ പരിഹാര പാഠശാല ചെന്ന് പെടുന്നത്. പിന്നെന്തൊക്കെ പാപങ്ങളാണ് നീ ചെയ്തിട്ടുള്ളത്? എല്ലാം പൊറുക്കുന്നവനും മറക്കുന്നവനുമായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കുഞ്ഞാടായ ഈ മഹാപാപിയോടും അങ്ങ് ക്ഷമിച്ചു കൊടുക്കണമേ.